അതിരൂക്ഷമായ പ്രകൃതിക്ഷോഭങ്ങളടക്കം അനുഭവിച്ച കാലാവസ്ഥകളും മഴക്കാലവും മാറി വെയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രം മഴ പെയ്യുന്നുണ്ട്. എങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രമുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നില്ല. എന്നിരുന്നാലും കാലാവസ്ഥാ കേന്ദ്രം അവരുടെ റിപ്പോർട്ടുകൾ ദൈനംദിനമായി പുറത്തുവിടുന്നുണ്ട്. കാലവർഷം കഴിയും മുന്നേ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു തുടങ്ങി. കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് 4 ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. സെപ്റ്റംബർ 20-നും 21-നും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ പ്രവചനവുമുണ്ട്. മുൻവർഷങ്ങളിലെ തനിയാവർത്തനമായതിനാൽ കാലാവസ്ഥാ ഗവേഷകർ വരൾച്ചാ സൂചനയും നൽകുന്നുണ്ട്. വേനൽമഴ കൂടുന്നതും കാലവർഷം കുറയുകയോ അല്ലെങ്കിൽ ദുർബലമാകുന്നതും പിന്നാലെ വേനൽ ശക്തമാകുന്നതുമാണ് പ്രവണത. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി മഴയുടെ അളവിൽ 178% വർധനയുണ്ടായിരുന്നു. പിന്നീട് വിട്ടുനിന്ന മഴ മെയ് അവസാനം 87% വർദ്ധിച്ചു. സമീപകാലത്തെ ഏറ്റവും ശക്തമായ വേനൽ മഴയ്ക്ക് കോട്ടയം സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ മാസം വരെ ഇവിടത്തെ മഴ തുടർന്നിരുന്നു. കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കേരളത്തിൽ അന്തരീക്ഷ താപനില കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തുടരും. തമിഴ്നാട്ടിൽ സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ താപനില കൂടും. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഈ മാസം 19-നും 20-നും ചൂട് കൂടും. കാലവർഷം അവസാനിക്കും മുൻപ് ഈ പ്രദേശങ്ങളിൽ കാലാവസ്ഥ വകുപ്പ് ചൂട് കൂടുന്നതിന്റെ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്.